മോദി സർക്കാർ തുടരുന്നത് തൊഴിലാളി വിരുദ്ധ നയങ്ങളാണെന്ന് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP രാമകൃഷ്ണൻ MLA പറഞ്ഞു. CITU സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി മുക്കത്ത് നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മോദി സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളുടെ ഭാഗമായി കൂടുതൽ തൊഴിൽ നഷ്ടമുണ്ടായത് സ്ത്രീകൾക്കാണെന്നും അദ്ദേഹം പറഞ്ഞു. നരേന്ദ്രമോദി ഗവൺമെന്റ് രാജ്യത്തെ തൊഴിലാളികൾക്ക് അനുകൂലമായ നിയമങ്ങൾ ഓരോന്നായി ഇല്ലാതാക്കുകയാണെന്നും ഇതിനെതിരെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം അനിവാര്യമാണെന്നും CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP രാമകൃഷ്ണൻ MLA പറഞ്ഞു. 17, 18, 19 തീയതികളിൽ കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി CITU തിരുവമ്പാടി ഏരിയ കമ്മിറ്റി മുക്കത്ത് സംഘടിപ്പിച്ച മോദി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മോദി സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളുടെ ഭാഗമായി കൂടുതൽ തൊഴിൽ നഷ്ടമാവുന്നത് സ്ത്രീകൾക്കാണ്. സർവമേഖലയിലും തൊഴിലാളി ജനവിരുദ്ധ നയങ്ങളാണ് കേന്ദ്രം നടപ്പാക്കുന്നത്. അതേസമയം വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകുന്നതടക്കം നടപടികളുമായി ബദൽ സാമ്പത്തിക നയം അവതരിപ്പിച്ച് കേരളത്തിലെ LDF സർക്കാർ രാജ്യത്തിന് മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ മേഖലകളിലും ഉദാരവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കി വൻകിട കുത്തകളുടെയും കോർപ്പറേറ്റുകളുടെയും കയ്യിൽ ഇന്ത്യയുടെ സമ്പത്ത് കേന്ദ്രീകരിക്കുന്നതിന് സഹായകരമായ നടപടികളാണ് സ്വീകരിച്ചത്. BJP ഒരു സാധാരണ രാഷ്ട്രീയ പാർട്ടിയല്ല. RSS നേതൃത്വം അംഗീകരിക്കുന്ന വർഗീയ നിലപാട് പ്രാവർത്തികമാക്കുന്ന ഒരു പാർട്ടിയാണ്. ചടങ്ങിൽ സ്വാതസംഘം ചെയർമാൻ VK വിനോദ് അധ്യക്ഷനായി, CITU ജില്ലാ വൈസ് പ്രസിഡന്റ് TV വിശ്വനാഥൻ, ഏരിയ സെക്രട്ടറി ജോണി എടശ്ശേരി, നഗരസഭാ ചെയർമാൻ PT ബാബു, P ലസിത, അഡ്വക്കേറ്റ് KP ചാന്ദിനി, MV കൃഷ്ണൻകുട്ടി, ഏരിയ പ്രസിഡന്റ് KT ബിനു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.